പി എസ് സി മിഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് VEO LDC LGS പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷം. ഓട്ടംതുള്ളലിൻ്റെ പിതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. പ്രാചീന കേരളത്തിൽ മാമാങ്കം കൊണ്ടാടിയിരുന്ന തിരുനാവായ ഏത് ജില്ലയിലാണ്? തിരുനാവായ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. കൊച്ചിയിലെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ജവഹർലാൽ നെഹ്റു. വലത്തു നിന്നും ഇടത്തോട്ട് എഴുതുന്ന ലിപി ഏതാണ്? അറബി. എലിസ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? എയ്ഡ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ B.R. അംബേദ്കർ. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44. ജൂതന്മാരുടെ ദേവാലയമാണ് സിനഗോഗ്. ഇന്ത്യയിലെ പരമോന്നത കായിക അവാർഡാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. ബുദ്ധന്റെ ജന്മസ്ഥലമായ കപിലവസ്തു ഏത് രാജ്യത്താണ്? നേപ്പാൾ. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് കവി പാടിയതിങ്ങനെ: മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി, മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി. ഇത് ആരുടെ വഴികളാണ്? ചങ്ങമ്പുഴ. അന്തർദേശീയ നിലവാരമുള്ള ഒരു കേരളീയ ദൃശ്യകല ഏതാണ്? കഥകളി. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ ആരാണ്? മാർത്താണ്ഡവർമ്മ. കന്യാകുമാരിയെയും ജമ്മു കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ ഏതാണ്? ഹിമസാഗർ എക്സ്പ്രസ്. സാരെ ജഹാംസി അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാരാണ്? മുഹമ്മദ് ഇക്ബാൽ. കേരള, കർണാടക, തമിഴ്നാട് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കാവേരി. പക്ഷിപ്പനിക്ക് കാരണമാകുന്ന അണുജീവി ഏതാണ്? വൈറസ്. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് ആരാണ്? ഡോക്ടർ A.P.J. അബ്ദുൽ കലാം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം എന്നീ മേഖലകളിൽ വളർച്ച നേടാൻ പ്രവർത്തിക്കുന്ന ഏജൻസി ഏതാണ്? യുനെസ്കോ. നിത്യഹരിത വനങ്ങൾക്ക് പ്രശസ്തമായത് ഏതാണ്? സൈലന്റ് വാലി. കേരള, കർണാടക, തമിഴ്നാട് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കാവേരി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ ജവാന്മാരുടെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയ സ്മാരകം ഏതാണ്? ഇന്ത്യാഗേറ്റ് ആണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ്? എച്ച്യുസാറ്റ്. വിശ്വശാന്തി ദിനം എന്നാണ് സെപ്റ്റംബർ 21. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം 1991. പിങ്ക് സിറ്റിയാണ് ജയ്പൂർ. കേരളത്തിന്റെ വടക്കേ അടുത്തുള്ള ജില്ലയാണ് കാസർഗോഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ സംരക്ഷിക്കുന്നത് എവിടെ? ഇരവികുളം. കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? V.V. അയ്യപ്പൻ. പിരമിഡുകളുടെ നാട് എവിടെയാണ്? ഈജിപ്ത്. കൊൽക്കത്ത പട്ടണം ഈ നദിയുടെ തീരത്താണ്? ഹൂഗ്ലി. അലക്കുകാരത്തിന്റെ രാസനാമമാണ് സോഡിയം കാർബണേറ്റ്. അപ്പക്കാരം എന്താണ്? സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഒരു മിത്ര കീടത്തിന് ഉദാഹരണമാണ് ശൽക്ക കീടം. ഒരു പൂർണ്ണ പരാദ സസ്യത്തിന് ഉദാഹരണമാണ് മുടില്ലാത്താളി. ഒരു ടോർച്ച് സെല്ലിന്റെ വോൾട്ടേജ് എത്രയാണ്? 1.5. കേരള തീരത്ത് ധാതുമണൽ വേർതിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. പാലിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ലയാണ് തിരുവനന്തപുരം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യമാണ് ശ്രീലങ്ക. ഫ്യൂസ് വയർ, അതിന്റെ കോമ്പിനേഷൻ എന്താണ്? ടിന്നും ലെഡുമാണ്. സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ്? സെല്ലുലോസ്.
ഏകലിംഗ സസ്യത്തിന് ഒരു ഉദാഹരണമാണ് ജാതി. സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഡി. തരുണാസ്ഥി നിർമ്മിതമായ ഒരു അവയവം ഏതാണ്? മൂക്കാണ്. വാഹനങ്ങളിലെ റിയർ വ്യൂ കോൺവെക്സ് മിറർ ആണ്. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഘടകമാണ് പ്ലേറ്റ്ലെറ്റുകൾ. ഒരു അകാന്തിക വസ്തുവാണ് കാൽസ്യം. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യപ്പെടുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയാണ് വൻകുടൽ. പെട്രോളിയം ഉൽപ്പന്നം ഏതൊക്കെയാണ്? LPG, ഡീസൽ, നാഫ്ത, ഇതെല്ലാം പെട്രോളിയം ഉൽപ്പന്നത്തിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിലാസിനിയെ ആറ് തൂലിക നാമമാണ് MK മേനോൻ. മൂന്ന് എല്ലുകളുടെ നാട്, അതായത് ലെറ്റർ ലാറ്റെക്സ് ലേക്ക് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കോട്ടയത്താണ്. മൂന്ന് സീകളുടെ നാട് എന്താണ്? സി എന്ന് മീൻ ചെയ്യുന്നത് ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്. ഇതിന്റെ നാട് എവിടെയാണ്? തലശ്ശേരി. ലോകസമാധാനത്തിന് വേണ്ടി രൂപം കൊണ്ട ആദ്യത്തെ അന്താരാഷ്ട്ര സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ്, അതായത് സർവരാജ്യ സഖ്യം. ഡൽഹി നഗരം ഏത് നദിയുടെ തീരത്താണ്? യമുന. ഒരു സെന്റ് സ്ഥലം എത്ര ചതുരശ്ര മീറ്റർ ആണ്? 40.47 ചതുരശ്ര മീറ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഏകദേശം 12 നദികളാണ് കാസർഗോഡ് ജില്ലയിൽ കൂടി ഒഴുകുന്നത്. കേരള വ്യാസൻ ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ബംഗളൂരു. ദേശീയ കായിക ദിനം ഏത്? ഓഗസ്റ്റ് 29. ലോക തപാൽ ദിനം എന്നാണ്? ഒക്ടോബർ 9. അത് കണക്ട് ചെയ്ത് പഠിക്കുക. അതായത് ലോക തപാൽ ദിനം ആ മന്ത് തന്നെ ഒക്ടോബർ 9, ദേശീയ കായിക ദിനം പിന്നെ അപ്പുറത്തൊരു രണ്ടും കൂടി ഇട്ട് കൊടുത്താൽ മതി, ഓഗസ്റ്റ് 29. 2016 എഴുത്തച്ഛൻ പുരസ്കാരത്തിനും മാതൃഭൂമി പുരസ്കാരത്തിനും അർഹനായത് ആരാണ്? ഒരു വ്യക്തിയാണത്, സി രാധാകൃഷ്ണൻ. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാണ്? ബാബർ. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം, ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ. രണ്ടാം പാനിപ്പത്ത് യുദ്ധം 1556. മൂന്നാം പാനിപ്പത്ത് യുദ്ധം 1761. തെക്കു പടിഞ്ഞാറ് മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കാലവർഷം, അല്ലെങ്കിൽ എന്താണ്? ഇടവപ്പാതി. കേരളത്തിലെ ഗ്രന്ഥശാലാ സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? PN പണിക്കർ. പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് എന്നാണ്? 2016 May 25. മഹാത്മാ അയ്യങ്കാളിയുടെ സ്ഥലം എവിടെയാണ്? വെങ്ങാനൂരാണ്, തിരുവനന്തപുരത്താണ് വെങ്ങാനൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനം എന്നായിരുന്നു? 1905. ലോർഡ് കഴ്സൺ ആയിരുന്നു ബംഗാൾ വിഭജന സമയത്തെ വൈസ്രോയി. മോഹൻജൊദാരോയും ഹാരപ്പയും സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. 100 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏത്? ദൈവദശകം. ശബ്ദമിശ്രണത്തിൽ ഓസ്കാർ അവാർഡ് നേടിയ മലയാളി ആരാണ്? റസൂൽ പൂക്കുട്ടി. ആരൊക്കെ കൂടിയാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്? പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അദ്വൈതം ആരുടെ സിദ്ധാന്തമാണ്? ശ്രീ ശങ്കരാചാര്യർ. വെസ്റ്റ് ബംഗാളിലാണ് റാണിഗഞ്ച്. റാണിഗഞ്ച് വളരെ പ്രശസ്തമായ ഒരു ധാതു വിഭവമാണ് കൽക്കരി, അതിന് പ്രശസ്തമാണ് വെസ്റ്റ് ബംഗാൾ റാണിഗഞ്ച് കൽക്കരി. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികൾ നിലവിൽ വന്ന വർഷം ഏതാണ്? 1995. തിക്കൊടിയൻ ആരുടെ തൂലികാനാമമാണ്? പി കുഞ്ഞനന്തൻ നായർ. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്നത് എന്നാണ്? 2016 April 10. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ഏക ദേശീയോദ്യാനമാണ് സൈലൻ വാലി. സൈലൻ വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ്.
ഹിരോഷിമയിൽ ആറ്റം ബോംബിട്ട വൈമാനികൻ ആരാണ്? പോൾ ടിബറ്റ്സ് ആണ്. പോൾ ടിബറ്റ്സ് ആണ്. പാതിരാസൂരിന്റെ നാടാണ് നോർവേ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. സ്വതന്ത്ര ഭാരതം ആദ്യമായി നിയമിച്ച വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ദേശീയ കലണ്ടറായ ശകവർഷത്തിൽ ഏതാണ്? ചൈത്രം. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം എവിടെയാണ്? കായംകുളം. ഏത് രാജ്യത്തിന്റെ പഴയ പേരാണ് മെസപ്പൊട്ടേമിയ? ഇറാഖ്. ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച മലയാളികൾ, അതായത് അഞ്ചു പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മലയാളികൾക്ക്. ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, എം ഡി വാസുദേവൻ നായർ, ഒ എൻ വി കുറുപ്പ്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനമാണ് മലപ്പുറം. റെയിൽവേ ബഡ്ജറ്റ് ആദ്യമായി പൊതു ബഡ്ജറ്റിൽ ഭാഗമായി അവതരിപ്പിച്ചത് എന്നാണ്? 2017 അരുൺ ജെയ്റ്റ്ലിയാണ് അവതരിപ്പിച്ചത്. മയൂര സിംഹാസനം നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഷാജഹാൻ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിലുള്ള സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രം. അന്യജീവന ഉദകി സ്വജീവിതം ധന്യമാരുമ്മലോ വിവേകികൾ, ഇതാരുടെ വരികളാണ്? കുമാരനാശാന്റെ വരികളാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എവിടെയാണ്? ചൈന. ഒറ്റക്കുട്ടി നിയമം നിലവിലുണ്ടായിരുന്ന രാജ്യം ഏതാണ്? ചൈന. SNDP യോഗത്തിന്റെ ആസ്ഥാനം കൊല്ലമാണ്. കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഒട്ടാരക്കര തമ്പുരാൻ. SNDP യോഗം സ്ഥാപിതമായത് 1903. യോഗക്ഷേമ സഭ 1908. PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909. NSS സ്ഥാപിതമായത് എന്നാണ്? 1914. അരുണരക്താണുക്കളുടെ ശവപ്പുറം എന്താണ്? പ്ലീഹയാണ്. പ്ലീഹ എന്ന് വെച്ചാൽ സ്പ്ലീൻ ആണ്, സ്പ്ലീൻ. BCG ഏത് രോഗത്തിന്റെ കുത്തിവെപ്പാണ്? ക്ഷയം. ആഹാരത്തിലടങ്ങിയിരിക്കുന്ന ഊർജം കലോറി. കപടപാദങ്ങൾ സ്യൂഡോഫോഡിയ ഏത് ജീവിയുടെ സഞ്ചാര അവയവമാണ്? അമീപ തേയിലയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ടാണിക് ആസിഡ്. ചേന മുറിച്ചാൽ ഉണ്ടാകുന്ന ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു ഏതാണ്? കാൽസ്യം ഓക്സലേറ്റ് ആണ്. ന്യൂമോണിയ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ശ്വാസകോശം. പ്രോട്ടീൻ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡ്. വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപ്യ പരിഹരിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. പ്രകൃതിയുടെ ടോണിക് ഏതാണ്? വാഴപ്പഴം. തക്കാളിക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ലൈക്കോപിൻ. ജാർവിക് 7 എന്താണ്? കൃത്രിമ ഹൃദയമാണ്. ഗ്രേവ്സ് രോഗം ഗോയിറ്റർ. മൈക്കോളജി എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഫംഗസ്. അജിനോമോട്ടോയുടെ രാസനാമം എന്താണ്? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. സസ്യങ്ങൾ പുഷ്പിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഫ്ലോറിജൻ ആണ്. തേങ്ങയുടെ ചിരട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സസ്യകല സ്ക്ലിയറൻകൈമ. സസ്യത്തിന്റെ പവർ ഹൗസ് മൈറ്റോകോൺഡ്രിയ. ഇലയിലൂടെ കായിക പ്രജനനം നടത്തുന്ന സസ്യമാണ് ബ്രയോഫില്ലം. മയോപ്പി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ്. ഐറിസിന് നിറം നൽകുന്ന വർണ്ണകം മെലാനിൻ. വസ്തുക്കളുടെ പ്രതിബിംബം രൂപപ്പെടുത്തുന്ന പാളി റെറ്റിന. കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കുന്ന പ്രധാന ഭാഗം ഏതാണ്? കോർണിയ. തൊലിക്ക് നിറം നൽകുന്ന വർണ്ണകം മെലാനിൻ. ഒച്ചിന് എത്ര കാലുകളുണ്ട്? 1. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. തൈറോയിഡ് ഹോർമോൺ കുറയുന്നത് മൂലം കുട്ടികളുടെ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രെറ്റിനിസം. മൂത്രത്തിലെ പ്രമേഹം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ലായനിയാണ് ബെനഡിക്ട് ലായനി. പയേറിയ എന്ന രോഗം ബാധിക്കുന്ന അവയവമാണ് മോണ. എല്ലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തുവാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനമാണ് ജെറന്റോളജി. ടേബിൾ ഷുഗറാണ് സുക്രോസ്.
മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ്? 65%. ഓറൽ റീഹൈഡ്രേഷൻ എന്നാൽ അതിസാരം. മനുഷ്യ തലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട്? 22. മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം 639. ശരീരത്തിലെ രക്തബാങ്കാണ് പ്ലീഹ. ശരീരത്തിലെ രക്തബാങ്ക് ഏതാണ്? പ്ലീഹ. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി. ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന ലോഹം ഇരുമ്പ്. ബഹിരാകാശത്ത് ജീവന്റെ അംശമുണ്ടോ എന്നതിനെ കുറിച്ചുള്ള പഠനശാഖയാണ് എക്സോബയോളജി. സൂക്ഷ്മ ജീവാണുക്കളെയും ജീവകോശങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മൈക്രോബയോളജി. ജീവകം കെയുടെ രാസനാമമാണ് ഫില്ലോക്വിനോൺ. ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ എരുമയുടെ പേരാണ് സംരൂപ. രോഗങ്ങളുടെ രാജാവാണ് ക്ഷയരോഗം. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകമാണ് സീബം. ഹരിതകമില്ലാത്ത സസ്യമാണ് കൂൺ. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ്. ശരീരത്തിൽ രക്തത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകമാണ് ഫോളിക് ആസിഡ്. ഇനി നമുക്ക് കുറച്ച് പഠനശാഖകൾ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പത്തോളജി. ആന്തരാവയവങ്ങളെ കുറിച്ചുള്ള പഠനമാണ് അനാട്ടമി. അസ്ഥികൾ ഓസ്റ്റിയോളജി. ഹൃദയം കാർഡിയോളജി. വൃക്ക നെഫ്രോളജി. ത്വക്ക് ഡെർമറ്റോളജി. പല്ലുകൾ ഒഡന്റോളജി. കണ്ണുകൾ ഒഫ്തമോളജി. നാഡികൾ ന്യൂറോളജി. ജന്തുരോഗങ്ങൾ സുപതോളജി. ഡയബറ്റീസ് ഡയബറ്റോളജി. രോഗകാരണത്തെക്കുറിച്ചുള്ള പഠനമാണ് എറ്റിയോളജി. നെക്സ്റ്റ് ഈസ് ജീവകങ്ങളും അവരുടെ രാസനാമങ്ങളും നോക്കാം. എ എന്നത് റെറ്റിനോൾ ആണ്. ഡി കാൽസിഫെറോൾ. ഇ ടോക്കോഫെറോൾ. കെ ഫില്ലോക്വിനോൺ. B1 തയാമിൻ. B2 റൈബോഫ്ലോവിൻ. B3 നിയാസിൻ. B5 പാന്റഥനിക് ആസിഡ്. B6 പിരിഡോക്സിൻ. B7 ബയോട്ടിൻ. B9 ഫോളിക് ആസിഡ്. B12 സൈനോകൊബാലുബിൻ. C അസ്കോർബിക് ആസിഡ്. രോഗനിർണയ ടെസ്റ്റുകളാണ് എയ്ഡ്സ്, എലിസ, നേവ, വെസ്റ്റേൺ ബ്ലോട്ട്, ക്ഷയം, മാൻഡെക്സ്, ഡോട്ട്, ട്യൂബർകുലൈൻ, കുഷ്ഠം, ഹിസ്റ്റാമിൻ, ലെപ്രമിൻ, ഡിഫ്തീരിയ, ഷിക്ക് ടെസ്റ്റ്, വർണ്ണാന്ധത, ഇഷിഹാര ടെസ്റ്റ്, ഡെങ്കിപ്പനി, ടൂർണിക്കറ്റ് ടെസ്റ്റ്, സിഫിലസ്, VDRL ടെസ്റ്റ്, വാസർമൻ ടെസ്റ്റ്, സ്തനാർബുദം, മാമോഗ്രഫി ടെസ്റ്റ്, മഞ്ഞപ്പിത്തം, ബിലിറൂബിൻ ടെസ്റ്റ്, മാലക്കണ്ണ്, റോസ് ബംഗാൾ ടെസ്റ്റ്, പിതൃത്വ പരിശോധന, DNA ടെസ്റ്റ്, ഗർഭാശയ ഗള ക്യാൻസർ, പാപ്സ്മിയർ ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഏതാണ്? ഓക്സിജൻ. ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ ഏതാണ്? സ്കിൻ ആണ്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന് എത്ര വെയിറ്റ് ആണുള്ളത്? 1500 ഗ്രാം ആണുള്ളത്. ലാർജസ്റ്റ് ലോങ്സ്റ്റ് ബോൺ എന്താണ് ഏതാണ് ഹ്യൂമൻ ബോഡിയിലെ? ഫീമർ ആണ്, തൈ ബോൺ ആണ്. ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യന് ടോട്ടൽ ബോൺസ് എത്ര ആണുള്ളത്? 206 ബോണുകളും 639 പേശികളുമാണുള്ളത്. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണ്? തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. എമർജൻസി ഗ്ലാൻഡ് ഏതാണ്? എമർജൻസി ഗ്ലാൻഡ് അഡ്രിനാലിൻ ആണ്. മാസ്റ്റർ ഗ്ലാൻഡ് ഏതാണ്? പിറ്റൂറ്ററി ഗ്ലാൻഡ് ആണ്, മാസ്റ്റർ ഗ്ലാൻഡ്. ഐസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹൻസ് എന്ന് പറയുന്നത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഏത് ഗ്ലാൻഡിലാണ്? പാൻക്രിയാസിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. കൊച്ചുകുട്ടികളായിരിക്കുന്ന സമയത്ത് 7 മുതൽ 14 വയസ്സ് വരെ, അതായത് 14 വയസ്സാകുമ്പോൾ അവരുടെ ആ ഒരു ഗ്ലാൻഡ് ഡിസപ്പിയർ ചെയ്യും. അതായത് കൊച്ചുകുട്ടികൾക്ക് മാത്രം ഉള്ള ഒരു ഗ്ലാൻഡാണ്, എപ്പോഴും യങ് ആയിട്ടിരിക്കാൻ വേണ്ടിയുള്ള ആ ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്.
ബയോളജിക്കൽ ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ്. ഡാൾട്ടനിസം, അതായത് നമ്മുടെ നമ്മുടെ കാഴ്ചയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ഡാൾട്ടനിസം. അതിൻ്റെ മറ്റൊരു പേരാണ് കളർ ബ്ലൈൻഡ്നെസ്. ഇ സി ജിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോകാർഡിയോഗ്രാം. ഇലക്ട്രോകാർഡിയോഗ്രാം ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്? വില്യം എയ്ന്തവനാണ്. പി എച്ച് വാല്യൂ ഓഫ് ബ്ലഡ്, ബ്ലഡിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണ്? 7.4 ആണ്. ക്രിസ്മസ് ഡിസീസിൻ്റെ മറ്റൊരു പേരെന്താണ്? ഹീമോഫീലിയ. യൂണിവേഴ്സൽ ഡോണർ ആരാണ്? ഒ ഗ്രൂപ്പുകളാണ് യൂണിവേഴ്സൽ ഡോണർ. യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എ ബി ഗ്രൂപ്പാണ്. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി, ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാണ്? ലിവറാണ്. സൈലൻ്റ് സ്പ്രിംഗ്, സൈലൻ്റ് സ്പ്രിംഗ് എന്ന ബുക്കിൻ്റെ ഓതർ ആരാണ്? റേച്ചൽ കഴ്സൺ ആണ്. ആരാണ്? റേച്ചൽ കഴ്സൺ. 1970 കാലഘട്ടത്തിൽ ഹിമാലയൻ നിരകളിൽ ഒരു എന്താണ്, ഒരു ചിപ്കോ മൂമെൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആ ചിപ്കോ മൂമെൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്? ഉത്തരാഖണ്ഡ്. 1970 ചിപ്കോ മൂമെൻ്റ് ഹിമാലയൻ താഴ്വരകളിലാണ്. അപ്പോൾ ഹിമാലയൻ താഴ്വരകളാന്ന് പറയുമ്പോൾ ഉത്തരാഖണ്ഡാണ് സ്റ്റേറ്റ്. കേറ്റോ പ്രോട്ടോകോൾ എന്താണ് ഡീൽ ചെയ്യുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസ് റിഡക്ഷൻ ആണ് ഡീൽ ചെയ്യുന്നത്. ദ ലൈറ്റ് ഓഫ് ഏഷ്യ എഴുതിയത് ആരാണ്? എഡ്വിൻ അർണോൾഡ് ആണ്. ദ ലാൻഡ് ഓഫ് റിവേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറീസ്, അതായത് റിവറുകളുടെ ലാൻഡും അതിൻ്റെ കൈവഴികളുടെ ലാൻഡും ഏതാണ്? ബംഗ്ലാദേശ് എന്ന കൺട്രിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ലാർജസ്റ്റ് ഹിന്ദു ടെമ്പിളാണ് അങ്കോർ, അങ്കോർവാട്ട്. എവിടെയാണ് അങ്കോർവാട് സ്ഥിതി ചെയ്യുന്നത്? ഏത് കൺട്രിയിലാണ്? കംബോഡിയ. വിച്ച് ഇസ് എ മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ദ വേൾഡ്, വേൾഡിലെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? മാൻഡറിൻ ആണ്. പേർഷ്യയുടെ പഴയ പേരെന്താണ്? പേർഷ്യയുടെ പുതിയ പേര് ഇറാൻ എന്നാണ്. ഇറാൻ. മെസപ്പട്ടോമിയ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറാഖ്. സെന്റ് അവസ്റ്റ ഏത് സേക്രഡ് ടെക്സ്റ്റ് ആണ്? ഏത് റിലീജിയൻ്റെ ആണ്? പാഴ്സി. ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഹെബ്രു, ഹെബ്രുവിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ്? ഇസ്രയേലാണ്. സയോണിസം ഈസ് ദ മൂവ്മെന്റ് ഓഫ് വിച്ച് റിലീജിയസ് സെക്ടർ? ജൂതന്മാരുടെയാണ് സയോണിസം. സയോണിസം ആരുടെയാണ്? ജൂതന്മാരുടെ. പാലിയന്റോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഫോസിൽസ് ആണ്, ഫോസിൽസിനെ കുറിച്ചുള്ള പഠനമാണ്. ഇപ്പോൾ സോളാർ സിസ്റ്റത്തിൽ നിലവിൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ട്? 8 പ്ലാനറ്റ്സ് ആണുള്ളത്. 9 ഉണ്ടായിരുന്നത്, പക്ഷെ പ്ലൂട്ടോനെ എടുത്ത് കളഞ്ഞതുകൊണ്ട് ഇപ്പോൾ 8 ഉള്ളൂ. എന്നായിരുന്നു പ്ലൂട്ടോയെ എടുത്ത് കളഞ്ഞത്? 2006 ഓഗസ്റ്റ് 24. ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? വീനസ് ആണ്. ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് വീനസ് ആണ്. എർത്തിൻ്റെ ട്വൈൻ സിസ്റ്റർ വീനസ് ആണ്. മോർണിംഗ് സ്റ്റാറും ഈവനിങ് സ്റ്റാറും വീനസ് ആണ്. നെക്സ്റ്റ് ഈസ്, ഇനി നമുക്ക് കുറച്ച് ഡേറ്റ്സും പ്രശസ്ത ശാസ്ത്ര ദിനം. ജനുവരി 30 കുഷ്ഠരോഗ വിരുദ്ധ ദിനം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. ഏപ്രിൽ 2 ഓട്ടിസം അവബോധ ദിനം. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 25 മലേറിയ ദിനം. മെയ് 12 ഇന്റർനാഷണൽസ് ഡേ ആണ്. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ജൂൺ 14 ലോക രക്തദാന ദിനം. ഓഗസ്റ്റ് 20 അന്തർദേശീയ കൊതുക് ദിനം. സെപ്റ്റംബർ 21 അൽസിമേഴ്സ് ദിനം. സെപ്റ്റംബർ 26 ബധിര ദിനം. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. ഒക്ടോബർ 11 ലോക കാഴ്ചാ ദിനം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനം.
ഒക്ടോബർ 24 ലോക പോളിയോ ദിനം, നവംബർ 2 ലോക ന്യൂമോണിയ ദിനം, നവംബർ 14 ലോക പ്രമേഹ ദിനം, ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം, ഡിസംബർ 3 അന്താരാഷ്ട്ര വികലാംഗ ദിനം. നെക്സ്റ്റ് ഈസ് ആര്യ സമാജം എന്നാണ് ഫോം ചെയ്തത്? 1875. റസിയ സുൽത്താനയുടെ റൂളിംഗ് പീരീഡ് എന്നാണ്? 1236 മുതൽ 1240 വരെയാണ്. സത്യമേവ ജയതേ ഏത് നിന്നാണ് എഴുതിയിട്ടുള്ളത്? മുണ്ടകോപനിഷത്ത്. ഫസ്റ്റ് ഫീമെയിൽ റെസിപ്പിയന്റ് ഓഫ് ഭാരതരത്ന ആദ്യമായി കിട്ടിയ വനിത ആരാണ്? നിരാഗാന്ധി. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ജവഹർലാൽ നെഹ്റു. ഭാരതീയ വിദ്യാഭവന്റെ ഫൗണ്ടർ ആരാണ്? കെ എം മുൻഷി. ഹരോൾഡ് ഡോമർ മാതൃക ഏത് 5-ഇയർ പ്ലാനിന്റെയാണ്? ഫസ്റ്റ് 5-ഇയർ പ്ലാൻ. ആരാണ് നാഷ്ലിംഗം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ലിറ്റിൽ ബ്രെയിൻ ഏതാണ്? സെറിബെല്ലം. ഹ്യൂമൻ ഹേർട്ടിന്റെ ആവറേജ് വെയിറ്റ് എത്രയാണ്? 300 ഗ്രാം. ഓസോൺ ലെയർ സിറ്റുവേറ്റ് ചെയ്തത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ. എർത്തിന്റെ ക്രസ്റ്റിൽ മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽ ഏതാണ്? അലൂമിനിയം. ഓറോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മൗണ്ടെയ്ൻസ്. ഓറോളജി മൗണ്ടെയ്ൻസിനെ കുറിച്ചുള്ള പഠനമാണ്. ദ നെക്സ്റ്റ് ഈസ് ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഏതാണ്? ആരവല്ലി. ഫസ്റ്റ് സാറ്റലൈറ്റ് ഇന്ത്യയിൽ നിന്ന് ലോഞ്ച് ചെയ്ത ഫസ്റ്റ് സാറ്റലൈറ്റ് ഏതാണ്? രോഹിണി. ഫസ്റ്റ് അറ്റോമിക് റിയാക്ടർ? അപ്സര. വിച്ച് മെറ്റൽ ഈസ് സ്റ്റോർഡ് ഇൻ മിനറൽ ഓയിൽ? മിനറൽ ഓയിലിൽ സൂക്ഷിക്കുന്ന മെറ്റൽ ഏതാണ്? ലിഥിയം. ലെഡ് പെൻസിൽ മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്? ഗ്രാഫൈറ്റ്. ലാസ്റ്റ് ഫോം ചെയ്ത ഡിസ്ട്രിക്ട് ഏതാണ്? കാസർഗോഡ്. ലാസ്റ്റ് സുൽത്താൻ ഡൈനാസ്റ്റി ഓഫ് ഡൽഹി ആരാണ്? ലോധി. ഏതാണ് ടെററസ്ട്രിയൽ പ്ലാനറ്റ്? എർത്താണ് ടെററസ്ട്രിയൽ പ്ലാനറ്റ്. സാട്രിയ ഏത് സ്റ്റേറ്റിലെ ക്ലാസിക്കൽ ഡാൻസ് ആണ്? ആസാം. റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 12 ഒക്ടോബർ 2005. ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ എസ് രാധാകൃഷ്ണൻ ആണ്. ഫ്ലോട്ടിംഗ് ഐലൻഡ്സിന്റെ ഫേമസ് ആയിട്ടുള്ള ലേക്ക് ഏതാണ്? ലോക്തക് ലേക്ക് ആണ്. ഇന്ത്യ മാക്സിമം ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഏത് അമെൻമെന്റ് ആണ് വോട്ടിംഗ് പ്രായം 18 ആക്കിയത്? 61st അമെൻമെന്റ്. ആരാണ് മണി ബില്ല് ഡിസൈഡ് ചെയ്യുന്നത്? സ്പീക്കറാണ്. ടോട്ടൽ നമ്പർ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ടോട്ടൽ ഒഫീഷ്യൽ ലാംഗ്വേജിൻ്റെ ടോട്ടൽ എത്രയാണ്? 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. ഏത് റിട്ടാണ് ഡിറ്റൈനിങ് അതോറിറ്റി എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? ഹേബിയസ് കോർപ്പസ് ആണ്. പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബി അമെൻമെന്റ്. ഒരു വട്ടം മാത്രമേ പ്രിയാമ്പിള് അമെൻമെന്റ് ചെയ്തിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.